നമസ്കാരം, എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ. നമ്മൾ പൊതുവായി സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ പോകുന്ന ആളുകളാണ്. ചില മാസങ്ങളിൽ നമ്മളൊരു 8 മണിക്ക് സ്കൂളിലോ കോളേജിലോ പോകാൻ ഇറങ്ങിയാൽ തന്നെ സൂര്യൻ ഉദിച്ച് നല്ലപോലെ വെട്ടം എത്തിയിട്ടുണ്ടാവില്ല. അതേ ദിവസം 5 മണിക്ക് നേരത്തെ തന്നെ ഇരുട്ടുകയും ചെയ്യും. അതായത് ആ ദിവസങ്ങളിൽ രാത്രി അപേക്ഷിച്ച് പകലിന് നീളം കുറവാണ് എന്നർത്ഥം. ഇത് ഏകദേശം ഡിസംബറിലൊക്കെ ആയിട്ടാണ് സംഭവിക്കാറ്. എന്നാൽ വേനലൊക്കെ ആകുന്നതോടുകൂടി 7 മണിയായാൽ പോലും ഇരുട്ടുകയില്ല. അതായത് പകലിന് നീളം കൂടുതലാണ്. ഇങ്ങനെ വർഷത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ രാവിൻ്റെയും പകലിൻ്റെയും അളവ് ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു. എന്നാൽ വർഷത്തിൽ 2 തവണ മാത്രം രാവിൻ്റെയും പകലിൻ്റെയും അളവുകൾ തുല്യമായി കാണപ്പെടുന്നു. തുല്യ ദിനരാത്രങ്ങൾ. ഇതിനെ സായിപ്പന്മാർ ഇക്വിനോക്സ് എന്നും നമ്മുടെ പൂർവികർ വിഷുവം എന്നും നമ്മളതിനെ ചുരുക്കി വിഷു എന്നും വിളിക്കുന്നു. 2 വിഷുക്കളാണ് സംഭവിക്കുക. 1 മാർച്ച് 2021 സംഭവിക്കുന്ന വെർണൽ ഇക്വിനോക്സ് അഥവാ വസന്ത വിഷു, സെപ്റ്റംബർ 20-23 സംഭവിക്കുന്ന ഓട്ടം ഇക്വിനോക്സ് അഥവാ ശരത് വിഷു. ഇതിലെ വസന്ത വിഷുവിനെ പഴയ ആളുകൾ പുതുവർഷമായി കണക്കാക്കി പോകുന്നു. നമ്മുടെ സോഡിയാ കലണ്ടറിലും കേരളത്തിൽ ഉപയോഗിക്കുന്ന സോഡിയാ കലണ്ടറിലും, അതായത് രാശിചക്രം, ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ, ഇതിലും പുതുവർഷം ഈ വെർണൽ ഇക്വിനോക്സ് അഥവാ വസന്ത വിഷു തന്നെയാണ്. ഇതേ വിഷുവാണ് നമ്മൾ മേടമൊന്നിനും ഏപ്രിൽ 14 ആഘോഷിക്കുന്നത്. അതായത് ശരിക്കുമുള്ള വിഷു കഴിഞ്ഞ് 20-25 ദിവസം കഴിഞ്ഞാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. നമ്മൾ തെറ്റായ ദിവസമാണ് ആഘോഷിക്കുന്നത് എന്നർത്ഥം. ഈ വ്യത്യാസം എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് രാവും പകലും മാറി മാറി വരുന്നു? എന്തുകൊണ്ട് ഈ വിഷുവിനെ ആളുകൾ പുതുവർഷമായി കണ്ടു? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫാക്ട് ഓഫ് ഇലയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമി സൂര്യനെ ഒരു വട്ടം കറങ്ങി വരാനെടുക്കുന്ന 365 ദിവസങ്ങളെയാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയുക. അതുപോലെ തന്നെ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ട്, സാങ്കല്പിക എന്ന വാക്ക് ശ്രദ്ധിക്കുക, ഇതൊരു സാങ്കല്പിക അച്ചുതണ്ടാണ്. ഇങ്ങനെ ഒരു അച്ചുതണ്ടില്ല, നമ്മുടെ കണക്കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയുന്നതാണത്. ഈ സാങ്കല്പിക അച്ചുതണ്ടി ഒരു വട്ടം കറങ്ങി വരുന്ന 24 മണിക്കൂറിനെയാണ് നമ്മൾ ഒരു ദിവസം എന്നും പറയുക. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾക്ക് അഭിമുഖമായി സൂര്യൻ വരുന്ന സമയത്തെ നമ്മൾക്ക് പകലായും നമ്മുടെ മറുവശത്തുള്ളവർക്ക് രാത്രിയായും അനുഭവപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമല്ലേ എന്ന് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ മോഹൻലാലിൻ്റെ ചെരുവ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഭൂമിക്കും ഒരു 23.5 ഡിഗ്രി ചെരുവുണ്ട്. ഇങ്ങനെ ചെരിഞ്ഞു നിന്നാണ് ഭൂമി കറങ്ങുക. ഇങ്ങനെ ഭൂമി ചെരിഞ്ഞു നിന്ന് കറങ്ങുന്നതുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ ഭൂമിയിലെത്തുന്ന പ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇങ്ങനെ പ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് ഭൂമിയിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ഋതുക്കൾ അഥവാ സീസൺസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി പറയുന്നതിന് മുമ്പ് ചില ഓർമ്മപ്പെടുത്തലുകൾ. ഭൂമിക്ക് 2 അർത്ഥഗോളമുണ്ട് എന്ന് നമുക്കറിയാം. ഉത്തരാർത്ഥഗോളവും ദക്ഷിണാർത്ഥഗോളവും. ഇവയെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ലൈനാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. അതുപോലെ തന്നെ 2 ധ്രുവപ്രദേശങ്ങളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അത് നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. ഭൂമി ഈ ചെരുവ് 23.5 ഡിഗ്രി ചെരുവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങി ഭൂമി ഈ ഒരു പൊസിഷനിൽ എത്തിയെന്ന് കൂട്ടുക. ഇപ്പോൾ 23.5 ഡിഗ്രി ഉത്തരാർത്ഥഗോളം സൂര്യനിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 23.5 ഡിഗ്രി വടക്കായിട്ട് സൂര്യൻ ഉദിച്ചതായിട്ടായിരിക്കും കാണപ്പെടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യൻ പ്രകാശം നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പതിക്കുന്നത് 23.5 ഡിഗ്രി വടക്കായിട്ടായിരിക്കും. ഇതിനെയാണ് സൂര്യൻ്റെ അയനാന്തം അഥവാ സോളിസ്റ്റിക്സ് എന്ന് പറയുക. ഈ സമയത്ത് ഉത്തരാർത്ഥഗോളത്തിൽ പകലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഉത്തരാർത്ഥഗോളത്തിലൂടെ സഞ്ചരിച്ച് ധ്രുവപ്രദേശത്തിൽ എത്തുകയാണെങ്കിൽ ധ്രുവപ്രദേശത്ത് അന്ന് രാത്രിയേ കാണില്ല, പകല് തന്നെ 24 മണിക്കൂറും പകൽ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ധ്രുവപ്രദേശങ്ങളെ ചിലപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ധ്രുവപ്രദേശത്ത് ഇരിക്കുകയാണെന്ന് ചിന്തിക്കുക. ധ്രുവപ്രദേശത്തെ കവർ ചെയ്ത് സൂര്യപ്രകാശം വരുന്നത് കൊണ്ട് 24 മണിക്കൂറും സൂര്യൻ അവിടെ തന്നെ കാണും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുക. അപ്പം ദക്ഷിണാർത്ഥഗോളം സൂര്യനോട് 23.5 ഡിഗ്രി ചെരിഞ്ഞായിരിക്കും ഇരിക്കുക. ഇത് മറ്റൊരു അയനാന്തമാണ്. ഈ സമയത്ത് ദക്ഷിണാർത്ഥഗോളത്തിൽ പകലിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഉത്തരാർത്ഥഗോളത്തിൽ പകലിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ ദക്ഷിണാർത്ഥഗോളത്തിൽ ആ സമയത്ത് സമ്മർ ആയിരിക്കും. എന്നാൽ ഇനി ഈ പിന്നെയും ഭൂമി കറങ്ങി ഈ ഒരു പൊസിഷനിൽ എത്തി നോക്കുക. ഇപ്പോൾ ഈ ചെരുവ് പാരലായിട്ടിരിക്കുന്നു. അതായത് ഉത്തരാർത്ഥഗോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥഗോളത്തിൽ നിന്നും സൂര്യനിലേക്കുള്ള അളവ് സെയിം ആണ്, ഒരേ അകലത്തിലാണ് നിൽക്കുന്നത്. ഈ ചെരുവ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമേ അല്ല. ആ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് വീഴുന്നത് എവിടെയായിരിക്കും? ഭൂമധ്യരേഖയിലായിരിക്കും. അന്ന് ഈ ചെരുവില്ലാത്തതിനാൽ തന്നെ രാവിൻ്റെയും പകലിൻ്റെയും അളവ് സെയിം ആയി കാണപ്പെടും. ഇതിനെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഈ അയനാന്തങ്ങൾക്കിടയിലുള്ള, സോളിസ്റ്റിക്സിനിടയിലുള്ള, കറക്റ്റ് ഈക്വലായിട്ട് ഇടയിലുള്ള ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത് മാർച്ച് 21-23 സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു. അതിൻ്റെ കാരണവും ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഈ വസന്തകാല വിഷുവിനെ, അതായത് വെർണൽ ഇക്വിനോക്സിനെ, പഴയ ആളുകൾ പുതുവർഷമായി എടുക്കാനും ചില കാരണങ്ങളുണ്ട്.
കാരണം അതൊരു നല്ല കാലം, വസന്തകാലത്തിലേക്കുള്ള തുടക്കമാണ്. സൂര്യൻ അന്ന് കറക്റ്റ് കിഴക്ക് ദിക്കിൽ തന്നെയാണ് ഉദിക്കുന്നത്. അവർക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പമാണ്. അടുത്ത കിഴക്ക് വശം അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കിഴക്ക് ദിക്കിൽ കറക്റ്റായിട്ട് ഉദിക്കുന്ന ദിവസം. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം, അന്ന് 12 മണിക്ക് നിഴലിൻ്റെ അളവ് 0 ആയിരിക്കും, നിഴലില്ലായിരിക്കും. കാര്യം എന്താണെന്ന്, കറക്റ്റ് തലയ്ക്ക് മുകളിലാണ് സൂര്യൻ, കിഴക്ക് വശത്താണ് ഉദിക്കുന്നത്, അതുകൊണ്ട് നിഴലിൻ്റെ അളവ് 0 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ദിവസം തൊട്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെയുള്ള ഒരു സമയത്ത് നിഴൽ 0 ആകുന്ന ഒരു സമയം വരെ അവർക്ക് ഒരു വർഷമായിട്ട് എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് അവർ ഈ വിഷുക്കളെ, വിഷുവിനെ പുതുവർഷമായി, പുതുവർഷ ദിനമായി എടുത്തു തുടങ്ങിയത്. പഴയൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയോട് തിലകം പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് തിലകം പറയും, മമ്മൂട്ടി അത് തിരുത്തി പറയുന്നു, സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്കുന്നു. ഇപ്പോൾ ഇതുവരെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം, സൂര്യൻ എന്നും കിഴക്കല്ല ഉദിക്കുന്നത്. ചിലപ്പം 23.5 ഡിഗ്രി വരെ വടക്കോട്ടോ 23.5 ഡിഗ്രി തെക്കോട്ടോ ആയിരിക്കും ഉദിക്കുക. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോഴും നമ്മുടെ പ്രധാന ചോദ്യം ബാക്കിയാണ്, എന്തുകൊണ്ടാണ് ശരിക്കുമുള്ള വിഷുവും നമ്മൾ ആഘോഷിക്കുന്ന വിഷുവും തമ്മിൽ 20-25 ദിവസത്തെ വ്യത്യാസമുണ്ടായി എന്നുള്ള ചോദ്യം. ഇതിനും കാരണമുണ്ട്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു 23.5 ഡിഗ്രി ചെരുവുണ്ട് എന്നുള്ള കാര്യം. ഈ ചെരുവ് അതേപടി നിലനിർത്തിയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഭൂമിയുടെ അച്ചുതണ്ടിന് തന്നെ ഒരു ചെറിയ കറക്കമുണ്ട്. അതായത് ഭൂമി കറങ്ങുന്നത് ഒരു ആട്ടുകല്ല് അരയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിൽക്കാറായ ഒരു പമ്പരം കറങ്ങുന്നത് പോലെയോ ഒക്കെയാണ്. ഈ കറക്കത്തിനെയാണ് ഭൂമിയുടെ പുരസ്സരണം, പ്രിസിഷൻ എന്നൊക്കെ നമ്മൾ പറയുക. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണെങ്കിൽ പുരസ്സരണം സംഭവിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കാണ്. ഇത് വളരെ പതിയാണ് സംഭവിക്കുന്നത്. ഏകദേശം 20,000 വർഷം വേണം ഒന്നിത് കറങ്ങി വരാൻ. ഇത് വളരെ ചെറിയൊരു അളവല്ലേ എന്ന് ചിന്തിച്ചാലും ഇത് ഒരു വർഷത്തെ ഭൂമിയുടെ കറക്കത്തെ 20 മിനിറ്റ് ഡിലേ ചെയ്യിക്കുന്നുണ്ട്. അതായത് ഈ വിഷുവിൽ നിന്ന് അടുത്ത വിഷുവിലെത്താൻ ഒരു വർഷം പോരാ, ഒരു വർഷം കഴിഞ്ഞ് 20 മിനിറ്റും കൂടെ വേണം എന്നർത്ഥം. ഈ 20 മിനിറ്റും ചെറുതല്ലേ എന്ന് വിചാരിക്കാം. പക്ഷേ 20 മിനിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു 72 വർഷമൊക്കെ ആകുമ്പോൾ അത് ഒരു ദിവസം പുറകോട്ടടിക്കും. നമ്മളിപ്പോൾ കാണുന്ന മേടം 1 ഏപ്രിൽ 14 എന്നുള്ള വിഷു ഏകദേശം 1500-1800 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നിശ്ചയിച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് ഇത്രത്തോളം വർഷമായതോടുകൂടി വിഷു 20-25 ദിവസം പുറകോട്ട് പോയിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന വിഷു ഇറലവൻ്റായ ഒരു ദിവസമാണ്. പക്ഷേ വിഷുവിൻ്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ല. മനുഷ്യരാശിയുടെ ഇന്നോളമുള്ള വളർച്ചയ്ക്കും അതുപോലെ ജ്യോതിശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വിഷു. കേരളത്തിലെ സോളാർ കലണ്ടർ മാത്രമല്ല, തമിഴ്നാടിലെ, കർണാടകയിലെ, ആന്ധ്രാപ്രദേശിലെ ഒക്കെ കലണ്ടറുകളിലും വിഷു പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. അവരുടെ ഉഗാദിയും പുതാണ്ടും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ വിഷുവിനോട് ചേർന്ന്, ഈക്വിനോക്സിനോട് ചേർന്ന് തന്നെയാണ്. പഴയ ഹീബ്രു കലണ്ടറിലും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈസ്റ്ററിൻ്റെ കാൽക്കുലേഷനും ഈക്വിനോക്സുമായിട്ട് ബന്ധമുള്ളത്. ഈക്വിനോക്സിന് ശേഷമുള്ള ഫുൾ മൂൺ കഴിഞ്ഞുള്ള ആദ്യത്തെ സൺഡേ ആണ് ഇന്ന് ഈസ്റ്ററായിട്ട് ക്രിസ്ത്യൻസ് ആഘോഷിക്കുക. ഇതിൻ്റെ ചരിത്രം വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പോൾ വിഷു ഒരു പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു, ഈസ്റ്റർ ആശംസകൾ.